ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഹോട്ടൽ സ്റ്റൈൽ മീൻ കറിയാണ് അപ്പോൾ മുളക് ഇട്ട് വെക്കുന്ന അയിലക്കറിയാണ് അപ്പോൾ നമ്മൾ പൊറോട്ടയുടെ കൂടെയൊക്കെ കിട്ടുന്ന നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ആ ഒരു മീൻ കറീൻ്റെ റെസിപ്പിയാണ് പൊറോട്ടേൻ്റെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ സൂപ്പറായിട്ട് പോകുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുവരാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടിയെടുത്ത് അടുപ്പിലേക്ക് വയ്ക്കാം ചട്ടി ചൂടാവുന്ന സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നെ നമുക്ക് ഈ വേളിച്ചെണ്ണ ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ വെളിച്ചെണ്ണയൊക്കെ ഇപ്പം നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു അഞ്ചാറ് വെളുത്തുള്ളി നടുവേ കീറി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു എട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയുടെ പകുതിയെടുത്തിട്ടുള്ളൂ അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഈ വെളുത്തുള്ളിയും ഒന്ന് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് സവോളയൊക്കെ വഴറ്റാം അപ്പോൾ ആദ്യം ഇതൊന്ന് മൂത്ത് വരട്ടെ ഓക്കെ ഇത് രണ്ടും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് സവോളയും ചെറിയുള്ളിയും ഇട്ട് കൊടുക്കാം ചെറിയുള്ളി മസ്റ്റായിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ ഇനി ഈ സവോളയും ചെറിയുള്ളിയും ഒക്കെ കൂടെ ഇതിലൊന്ന് കിടന്ന് ഒന്ന് മൂത്തു വരട്ടെ വലുതായിട്ട് ബ്രൗൺ ഷെയ്ഡിലേക്കാവോ അല്ലെങ്കിൽ നല്ലപോലെ ഫ്രൈ ആയി വരുമോ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി അപ്പോൾ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഓക്കെ ഇത് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് നല്ല ചോപ്പ് കളറുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള തക്കാളിയാണ് വേണ്ടത് അപ്പോൾ പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രമിക്കണം അപ്പോൾ വലുതാണെങ്കിൽ വലുതാണെങ്കിലൊന്ന് ഞാനിപ്പോൾ ചെറിയ രണ്ടെണ്ണം ഇട്ടത് അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് നല്ല പോലെ ഈ തക്കാളിക്കൊന്ന് വെന്ത് വരണം അതുവരെ നമുക്കിതൊന്ന് വാട്ടി കൊടുക്കാം കേട്ടോ ഈ തക്കാളിയൊക്കെ വെന്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു കാൽ കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ചേർക്കാം തിളച്ച വെള്ളമാണ് ചേർക്കേണ്ടത് പച്ച വെള്ളം ഒഴിക്കണ്ട അപ്പോൾ തിളച്ച വെള്ളം ഒന്ന് ചേർത്തിട്ട് അതിൽ കിടന്ന് ആ തക്കാളിയും മുള്ളിയും ഒക്കെ കൂടി ഒന്ന് വെന്ത് വറ്റി വരുന്ന ഒരു പാകം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതുവരെ അത് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കണ്ടില്ലേ ഇപ്പോൾ നല്ലപോലെ ഒക്കെ ആ തക്കാളിയൊക്കെ നല്ലപോലെ ഈ ഒരു വെള്ളത്തിലൊക്കെ കിടന്ന് വെന്തിട്ടുണ്ട് ഒക്കെ കൂടെ നല്ല പാകായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ കൂടി അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണിയാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ കറക്റ്റ് പാകായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമുക്കിതൊന്നും അരച്ചെടുക്കണം കണ്ടില്ലേ ഇതേപോലെ ഫൈനായിട്ട് ഇത് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അതൊക്കെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചേർക്കാം അപ്പോൾ അത് നമുക്ക് ഈ ഒരു അരച്ച സാധനം നമുക്ക് ഇപ്പോൾ തൽക്കാലം മാറ്റി വെക്കാം ഇനി നമുക്കൊരു ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ വീണ്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ അതേപോലെ തന്നെ ഒരു കറിവേപ്പില അത്രയും ചേർത്ത് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ചേർത്തത് അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് പിന്നെ ഒരു ആറ് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് വളരെ ചെറിയതായിരുന്നു അതുകൊണ്ടാണ് ആറെണ്ണ എടുത്തത് നിങ്ങളെടുത്ത് കുറച്ച് വലുപ്പമുള്ള സൈസൊക്കെ ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ എടുത്താൽ മതി ഒരുപാട് ആവശ്യമില്ല അപ്പോൾ ഞാൻ വളരെ ചെറിയതായതുകൊണ്ട് ഒരു ആറെണ്ണ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ കൂടി ഒന്ന് ഒന്ന് മൂത്ത് വരുന്നവരെ ഇതൊന്നും ഇതിലേക്ക് വാഴ്ച കൊടുക്കാം നമുക്ക് ഉള്ളിയൊക്കെ നല്ലപോലെ വാടിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അത് ഞാനിപ്പോൾ സാധാരണ മുളക് പൊടിയാണ് എടുത്തത് കാശ്മീരി ചില്ലിയായാലും കുഴപ്പമില്ല കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്നും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല ഒന്നുകിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം അല്ലെങ്കിൽ ഫ്ലെയിം വളരെ ലോയിലേക്ക് വെച്ചതിന് ശേഷം ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച് അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒക്കെ നല്ലപോലെ പോലെ ഇതിലേക്ക് ഇട്ട ശേഷം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഈ അരപ്പൊന്ന് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതൊക്കെ കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം ഈ നേരത്തെ നമ്മൾ വാട്ടിയെടുത്ത ആ ഒരു ഉള്ളിയും വെളുത്തുള്ളിയും ഈ അരപ്പുമായിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു പച്ചമണം ഈ അരപ്പിൻ്റെയും ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെള്ളം നമുക്കിതിലേക്ക് വളരെ കുറച്ച് മതി ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെള്ളവും കൂടെ അതിൽ ചേർത്ത് അതൊന്ന് തിളച്ച് വരുന്ന പാകം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് പുളിയും കൂടെ ചേർക്കണം അപ്പോൾ ആദ്യം ഇതൊന്ന് തിളച്ച് വരട്ടെ ഓക്കെ ഇതൊക്കെ കൂടെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് പുളി ചേർത്ത് കൊടുക്കാം വാളൻ പുളിയാണ് ഒരു ചെറിയ നെല്ലിക്കാവലപ്പത്തുള്ള പുളി അത് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പം പുളി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ് വലിയ ഒരുപാട് പുളി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം എനിക്ക് മീനിൽ പൊതുവേ അധികം പുളി ഇഷ്ടമല്ല ഒരു മീഡിയം പുളിയാണ് ഇഷ്ടം അപ്പോൾ ചെറിയൊരു നെല്ലിക്കാവലിപ്പത്തിലുള്ള പുളിയാണ് പിഴിഞ്ഞൊഴിച്ചത് അതിൻ്റെ കൂടെ തന്നെ ഉപ്പും അതേപോലെ തന്നെ ഒരു ഒരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതൊക്കെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ വെള്ളം നമ്മൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കണേ അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര മീനുണ്ടോ അതിനനുസരിച്ച് പുളി ഒഴിക്കുന്ന പുളിയിൽ നമ്മൾ പുളി പിഴിയുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അതും അല്ലാതെ കൂടുതൽ ചേർക്കുന്ന വെള്ളവും ഒക്കെ നമ്മൾ നോക്കിയിട്ട് ചേർക്കണം അപ്പോൾ നമ്മുടെ അടുത്തുള്ള മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ചേർക്കേണ്ടത് ഒക്കെ നല്ല പോലെ ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഹൈല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ അയല കട്ട് ചെയ്യാതെയാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് വരഞ്ഞ് കൊടുത്തതാണ് ക്ലീൻ ചെയ്ത് വരഞ്ഞ് കൊടുത്തതാണ് അപ്പോൾ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു കറി കട്ട് ചെയ്യാതെ വലിയ അയല മുഴുവനായിട്ടാണല്ലോ ഉണ്ടാവുക അപ്പോൾ ആ ഒരു രീതിയിൽ വെക്കുന്നതിനെ കൊണ്ട് ഇങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർക്ക് കട്ട് ചെയ്യാം അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഈ അയലയും കൂടെ ഇതിൽ കിടന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ ഇത് തിളക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് ആ ഉലുവയുടെയും നമ്മൾ ചേർത്ത ആ ഒരു മസാലേൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഈ കറി ഉള്ളത് അപ്പോൾ ഒരു തേങ്ങ അരച്ചൊക്കെ ഒരു കറീൻ്റെ ഒരു ഒരു അതേപോലെയാണ് ഈ കറി കാണാനും അപ്പോൾ എന്തായാലും നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ ആ ഒരു ടൈമിൽ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഏകദേശം പാകമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അയലയൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചാറൊക്കെ നല്ല പോലെ കുറുകിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടുള്ള പാകത്തിലേക്ക് വരും അപ്പോൾ കുറച്ച് ചാറോട് കൂടി തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ ലാസ്റ്റ് ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് തണ്ട് കറിവേപ്പിലെ കൂടെ ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് താളിച്ചൊഴിക്കുന്നൊന്നുമില്ല നമ്മൾ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഇതിലേക്ക് രണ്ട് സ്റ്റേജിലും ചേർത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ അയലക്കറി ഇവിടെ ശരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ പൊറോട്ടേൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ് ബൈ